മഞ്ജു, ജ്യോതി, അമിത. അസംബ്ലി തുടങ്ങാണ്. ഗുഡ് മോർണിംഗ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ്. അറ്റൻഷൻ പ്രയർ. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ എല്ലാ വർഷവും നമ്മൾക്ക് ഉച്ചഭക്ഷണത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ കറികൾക്കോ ഇതൊക്കെ സ്പോൺസർ ചെയ്യാറുണ്ട്. ആ കുട്ടി ഈ വർഷവും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ്. ഈ കുട്ടിയുടെ കുടുംബത്തിന്റെ പ്രത്യേകത എന്നാല്
അഞ്ചാം ക്ലാസ് മുതല് നമ്മള് വന്നപ്പോ മുതല് എല്ലാ വർഷവും പിറന്നാളിനായിട്ട് പിറന്നാൾ വരുമ്പോൾ ഉത്തരവാദിത്തത്തിലേക്ക് കളി സ്പോൺസർ ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിലായിരിക്കണം നമ്മൾ പിറന്നാൾ ആഘോഷിക്കേണ്ടത്. ഇതൊരു മാതൃകാപരമായ പിറന്നാൾ ആഘോഷമാണ്. ഒപ്പം ഈ കുട്ടിക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നൽകുന്നു. നമുക്ക് ഈ കുട്ടിക്കൊരു ബർത്ത്ഡേ വിഷസ് പഠിക്കുന്ന അർച്ചിത എന്നാണ് ആദരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥി ക്ഷണിക്കുന്നത്. മറ്റൊരു കാര്യം, ശനിയാഴ്ച നമ്മളുടെ സ്കൂളിൽ വെച്ചാണ് പഞ്ചായത്ത് തലത്തിൽ വിജ്ഞാനോത്സവം നടന്നത്. ആ വിജ്ഞാനോത്സവത്തിൽ തേജശ്രീ നമ്മളുടെ പ്രിയപ്പെട്ട കുട്ടിയാണ്, ഇവിടെ പഠിപ്പിക്കുന്ന സിനി ടീച്ചറുടെ ശ്രീകുമാർ ചേട്ടനും മകളാണ്. മേഖലാ തലത്തിലേക്ക് സെലക്ഷൻ കിട്ടിയത് തേജശ്രീയാണ്. തേജശ്രീയെ ആദരിക്കാൻ വേണ്ടിയിട്ട് ശൈലജ ടീച്ചറെ ക്ഷണിക്കും. അടുത്തത് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദീർഘകാലം SICD ആയിട്ട് സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന ജിഷ ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ ടീച്ചറെ കുറിച്ച് പറയാനുണ്ട്. ടീച്ചേഴ്സിന് സമഗ്രത നേരറിയാൻ ഗവൺമെന്റിന്റെ പുതിയ പദ്ധതിയാണ് എല്ലാ സ്കൂളുകളും ഹൈടെക് ആകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളുടെ സ്കൂളിൽ നിന്നും ടീച്ചേഴ്സിന് ലാഭപ്പെടുത്താൻ വേണ്ടിയും മറ്റും യോഗ്യതപ്പെട്ടത് ജിഷ ടീച്ചറാണ്. ജിഷ ടീച്ചർ ആ ദൗത്യം വളരെ ഭംഗിയായിട്ട് കുറെ കാലമായിട്ട് നടത്തിയവരാണ്. ഇപ്പോഴത്ത് ലിറ്റിൽ കൈറ്റ്സിന്റെ ഒരു പരിപാടി കൂടി ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ക്യാമറയിലെ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്. ലിറ്റിൽ കൈറ്റ്സ് എന്നതുകൊണ്ട് കുട്ടികൾ പട്ടങ്ങളായിട്ട് ഉയർന്നു പുകഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ്. അപ്പൊ എല്ലാ കുട്ടികളും എല്ലാ പരിശീലനങ്ങൾക്കും വിധേയരാണ്. അധ്യാപകരതിന്റെ സഹായം മാത്രമാവുക എന്നുള്ളത് പുതിയ അധ്യാപന രീതിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ ക്യാമറ ട്രെയിനിങ്ങിന് നിയോഗിക്കപ്പെട്ടതും ജിഷടീച്ചറാണ്. എല്ലാ തരത്തിലും ഈ IT മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നും ജിഷടീച്ചറാണ്. അപ്പൊ അവർ ഉണ്ടാക്കാൻ പറഞ്ഞ ഒരു മാഗസിൻ അത് വളരെ പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് മാത്രം അതിന്റെ നിർമ്മാണം അത്രയും സമയം കൊടുത്തിരുന്നുള്ളൂ. എങ്കിലും വളരെ കഷ്ടപ്പെട്ട് തന്നെ ദിനരാത്രങ്ങൾ എന്ന് തന്നെ പറയാം. രാത്രിയും ടീച്ചർ വീട്ടിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ടീച്ചറോടൊപ്പം ആറ് കുട്ടികളും കൂടിയിട്ട് മെയിൻ ടീമിലെ വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് അവരുടെ നേരത്തെ പരിചയമായിരുന്നെങ്കിൽ അറിയാം. അപ്പൊ അവരായിട്ട് പ്രവർത്തിച്ച് ആ കൃത്യം പറഞ്ഞ സമയത്ത് തന്നെ നിർവഹിച്ച ടീച്ചർ അത് സ്കൂളിലെ കൊണ്ടുവന്നിട്ടുണ്ട്. തന്നെയത് പ്രദർശിപ്പിക്കും ഈ അസംബ്ലിക്ക് ശേഷം. പക്ഷെ അതിന്റെ ഒരു കയ്യെഴുത്ത പ്രതി ഇന്ന് പ്രകാശനം നിർവഹിക്കുകയാണ്. ഈ മാത്രമല്ല, SSLC വളരെ കാലമായിട്ട് IT മേഖലയിൽ ഉയർന്ന വിജയം നേടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അഹോരാത്രം ടീച്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒഴിവ് ദിവസങ്ങൾ എന്ന് പറയുന്ന ടീച്ചർക്കില്ല. അപ്പൊ എല്ലാവർക്കും അത് അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് നമുക്ക് ഒരുമിച്ച് പറയാനൊരു കാര്യം കൂടിയിട്ട് ടീച്ചറിൽ നമ്മൾ ഇന്ന് ആദരിക്കുകയാണ്. ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ കണ്ടിട്ടും അത് കണ്ടില്ലാതെ പഠിക്കാൻ നമ്മൾക്ക് സാധിക്കില്ല.
അപ്പോ വളരെ ബഹുമാനത്തോടെ തന്നെ വളരെ ആദരവോടെ ഒരു പൊന്നാട ടീച്ചറിൽ നിന്ന് അണിയിക്കുന്നതാണ്. പൊന്നാട അണിയിക്കാൻ വേണ്ടിയിട്ട് ശൈലജ ടീച്ചറെ ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈശ്വർ ടീച്ചറെയും ക്ഷണിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും തന്നിരിക്കുന്ന ലിറ്ററൽസ് കുട്ടികൾക്ക് തന്നിരിക്കുന്ന ഒരു പ്രൊജക്ട് ആയിരുന്നു സ്കൂളിന് വേണ്ടി ഒരു മാഗസിൻ നിർമ്മിക്കുക. മാഗസിൻ നിർമ്മിക്കുന്ന കാര്യം നമുക്ക് ഫസ്റ്റിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് ചട്ടങ്ങളിലൊക്കെ ഉണ്ട് മാഗസിൻ നിർമ്മാണമൊക്കെ, പക്ഷെ ഇത് നിർബന്ധമായി വരും എന്നൊരു അറിവില്ല. അതും 10-ാം തീയതി എന്ന് പറയുന്നത് 19-ാം തീയതി ഒരു പ്രകാശനം ചെയ്യണമെന്ന്. ആദ്യം കുറച്ചു ദിവസം കൊണ്ട് എല്ലാ കുട്ടികളെയും ഡാറ്റകൾക്കെയും മാക്സിമം കിട്ടാവുന്ന ഡാറ്റകൾ വെച്ച് ഞങ്ങള് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതിന് എന്നെ മാത്രമല്ല, ഞാനൊരു സഹായിയായിട്ടേ നിന്നിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നേരത്തെ ജീവിച്ച ആ ആറു കുട്ടികൾ തന്നെയാണ്. ഇനി ലിറ്റിൽ കൈസില് നമ്മുടെ സ്കൂളിന് വേണ്ടി തയ്യാറാക്കിയ ഈ മാഗസിയാണ് ഒരു ഡിജിറ്റൽ മാഗസിൻ. ഡിജിറ്റൽ മാഗസിൻ എന്നാൽ പൂർണ്ണമായും കമ്പ്യൂട്ടറിലൂടെ ചെയ്തു തീർത്ത മാഗസിൻ. അത് നമ്മൾ പഠിച്ച പോലെ പല ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് അതുകൊണ്ടാണ് ഡിജിറ്റൽ മാഗസിൻ എന്ന് പറയുന്നത്. ആ ഡിജിറ്റൽ മാഗസിന്റെ പേര് നീലാമരം. കുട്ടിപ്പട്ടകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് യോജിച്ച ഒരു പേര് തന്നെ ആവണം എന്നൊരു നിർബന്ധത്തോടു കൂടി ആ പേര് നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ പ്രിയ സംഘടിപ്പിച്ചതാണ്. നല്ല പേര് നമ്മുടെ ഡിജിറ്റൽ മാഗസിൻ സ്കൂളിന് ഡിജിറ്റൽ മാഗസിനെ സമ്മാനിച്ചു. ആ നീലാമരത്തിന്റെ പേര് പ്രയത്നിച്ച ഏറ്റവും അധികം പ്രയത്നിച്ച രണ്ട് കുട്ടികളാണ് ആതിഥേയൻ കേസും അമൽ അഭയനാഥ് ടിജു. ബാക്കി കാരണം ഇതിന്റെ ഇതിൽ വന്നിരിക്കുന്ന എല്ലാ മലയാളം ടൈപ്പിങ്ങും 90% മലയാളം ടൈപ്പിങ്ങും ചെയ്തിരിക്കുന്നത് ആതിഥേയൻ കേസാണ്. അതുപോലെ എഡിറ്റിങ്ങും പൂർണ്ണമായും ചെയ്തിട്ടുണ്ട് അഭയനാഥാണ്. ബാക്കിയുള്ള 4 പേരും വളരെയധികം പങ്കുവച്ച കുട്ടികളാണ്. പ്രകാശനം ചെയ്യാനായിട്ട് നമ്മൾ സീനിയർ അധ്യാപിക സഞ്ജിത്തിനെ കൊണ്ട് പ്രകാശനം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പ്രകാശനം ചെയ്യാനായിട്ട് സഞ്ജിത്തിനെ ക്ഷണിക്കുന്നു. രാവിലെ ടീച്ചറെ അർപ്പിച്ചു Thank you.
സിലബസിന്റെ പേജുകൾ വളരെ മനോഹരമാണ്. പേര് പോലെ തന്നെ ഒരു ഇളം നീല നിറമാണ് ആകാശ നീലമയാണ് കൊടുത്തിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിലൊക്കെ വളരെ ഉയരങ്ങളിലേക്കാണ് പട്ടം പറന്നു പോയതെന്ന് മനസ്സിലായി. ഇതിലേക്ക് സന്ദേശം ഞാൻ വായിക്കാം. സംസ്ഥാനത്തെ സ്കൂളുകൾ ഹൈടെക്കിലേക്ക് ഉയർന്നു കഴിഞ്ഞു. സാങ്കേതിക വിദ്യയോടുള്ള പുതുതലമുറയുടെ ആഭിമുഖ്യം ഗുണപരമായും സത്വാത്മകമായും പ്രയോജനപ്പെടുത്തുന്നതിനായി കുട്ടികളുടെ ഐ ടി കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സ് സംരംഭമായ ഈ മാഗസിൻ നിർമ്മിച്ച് പ്രസിദ്ധീകരിക്കുന്നതിൽ അതീവ സന്തോഷം അറിയിക്കുന്നു. സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യവും അഭിരുചിയുമുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ആശംസയും സന്ദേശവും എഴുതിയിട്ടുള്ളത് നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ കെ.ജെ. സുനിൽ മാസ്റ്ററാണ്. മാസ്റ്റർക്കും പ്രത്യേകം നന്ദി. ആദ്യം പറഞ്ഞ പോലെ ആറു കുട്ടികളെ എത്ര പറഞ്ഞാലും അറിയാവില്ല. കാരണം എല്ലാ ക്ലാസ് റൂമിലും കറക്റ്റ് ക്ലാസ് റൂമുകളായപ്പോ ആ കുട്ടികളെ പരിചയമില്ലാത്ത ക്ലാസ് റൂമുകൾ വളരെ ചുരുക്കായി. എന്ത് ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും ഓടിയെത്താൻ ഞാൻ എന്നെ വിളിക്കേണ്ട നെത്തിരിയിലും എല്ലാ ഒമ്പതാം ക്ലാസ് വീട്ടിൽ കഴിച്ച കുട്ടികളുണ്ട്. പക്ഷെ നെത്തിരിയിലാണ് കൂടുതൽ കുട്ടികൾ. പ്രത്യേകം പറയട്ടെ, ഇതില് ഈ കുട്ടികൾ മാത്രമല്ല കേട്ടാ, ബാക്കി എന്റെ 40 കുട്ടികള് ഇതിലെ 40 കുട്ടികളും മിടുക്കന്മാരാണ്. അവർക്ക് അവസരം കൊടുക്കാൻ പറ്റാത്തത് നമ്മൾ ഇപ്പ്രഷൻ പോലും എല്ലാവരും സമയം കുറവ് പോലും അവസരം കൊടുക്കാനായിട്ട് ഇല്ലാത്തല്ല, പറ്റുന്നില്ല അവർക്ക് കൊടുക്കാനായിട്ട് ചാൻസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരു സമയത്തിനായി എല്ലാവരും ഉൾപ്പെടുത്തി വാങ്ങിയാവില്ല. അതുകൊണ്ടാണ് ഏറ്റവും കഴിവുള്ള കുട്ടികളെ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയത്. ബാക്കിയുള്ളവരും നല്ല വ്യക്തമായി തന്നെയാണ്. ഇതിന് ഇനിയും അവർക്ക് അവകാശം കൊടുക്കാം. ഇത് 10 ക്ലാസ് കഴിഞ്ഞു പോകുന്നവരാണ് ലിറ്റിക്കേഷൻ അംഗങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് ഇതിന് ഏറ്റവും അധികം കഷ്ടപ്പെട്ട ഇതിന്റെ പിന്നിലെ നിയന്ത്രണ സൃഷ്ടിയിലെ ഏറ്റവും പ്രധാന വ്യക്തികളായി മാറിയ കുട്ടികളെയാണ് ഞാൻ വിളിക്കുന്നത്. അതില് ആദ്യ കെ.എസ്. നേരത്തെ പറഞ്ഞതുപോലെ മലയാളം ടൈപ്പിംഗ് അഞ്ചാം ക്ലാസ് മുതൽ ഈ കുട്ടികളുടെ
ടീച്ചർ പ്രത്യേകം എടുത്ത് പറഞ്ഞു, നയൻറ്റിയിലെ വിദ്യാർത്ഥികൾ ആണ് കൂടുതൽ സഹകരിക്കുന്നത്. അപ്പൊ ആ ക്ലാസ് ടീച്ചർ രണ്ടു പേർക്ക് പറയാൻ വേണ്ടിയിട്ട് ക്ഷണിക്കും. ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുണ്ട്. ഇത്രയും 40 പേരിലും 20 പേരും എന്റെ കുട്ടികളാണ്. ടീച്ചർ പറഞ്ഞ പോലെ ഏത് കുട്ടികൾ, ഏത് ക്ലാസ്സിലെ കുട്ടികൾക്കും ടീച്ചേഴ്സിനായാലും ഐടി സംബന്ധമായ എന്ത് സംശയവും പരിഹരിച്ചു കൊടുക്കാൻ അവരോട് എത്തുമായിരുന്നു. പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ജിഷ ടീച്ചർക്കും കൂടുതലായും എന്റെ കുട്ടികൾക്കും, എല്ലാവരും എന്റെ കുട്ടികൾ തന്നെ, എല്ലാവർക്കും വളരെ നന്ദി. Thank you all. Have a nice day. Assembly dispersed.